അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. വോയിസ് ഓഫ് റഹ്മാനിയ സംഘടിപ്പിക്കുന്ന റബീ ക്യാമ്പയിനോടനുബന്ധിച്ചിട്ടുള്ള എപ്പിസോഡിലാണ് നാം സംവദിക്കുന്നത്. ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താനങ്ങളെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര സന്താനങ്ങളുണ്ടായിരുന്നു, അവരാരൊക്കെയായിരുന്നു, അവരുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നാം പ്രധാനമായി ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായ അഹ്ലു ബൈത്തിൻ്റെ പിൽക്കാല തുടർച്ച സാധ്യമായത് പ്രവാചക പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെയാണ്. എന്തുകൊണ്ടാണ് ഒരു പ്രവാചക പുത്രിയിലൂടെ ആൺകുട്ടികൾക്ക് പകരമായി ഒരു പെൺകുട്ടിയിലൂടെ, ഒരു പുത്രിയിലൂടെ പ്രവാചകൻ്റെ കുടുംബ പരമ്പര സംഭവിക്കാൻ, അതിൻ്റെ പിന്തുടർച്ച ഉണ്ടാവാൻ കാരണമെന്ന് ചരിത്രം വളരെ കൗതുകം കൂറുന്ന ഒരു വിഷയമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നാം പ്രധാനമായിട്ട് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളാണ് ഉണ്ടായിരുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ വളരെ പ്രബലമായി അഭിപ്രായം പറഞ്ഞൊരു വിഷയം, പ്രബല അഭിപ്രായം 7 മക്കൾ എന്ന് തന്നെയാണ്. അതിൽ 9 മക്കളാണ് എന്ന് അഭിപ്രായപ്പെട്ട ചില പണ്ഡിതന്മാരുമുണ്ട്. എന്നാൽ ഏറ്റവും പ്രബലമായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളുണ്ടായിരുന്നു എന്നാണ്. അതിൽ 7-ൽ 6 മക്കളും ബിവി ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായത്. തൻ്റെ ആദ്യത്തെ പത്നിയാണല്ലോ ബിവി ഖദീജ. ബിവി ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് 7 മക്കളിൽ 6 മക്കളും ഉണ്ടായത്. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ മോനായ ഇബ്രാഹിം എന്ന മോൻ പിറന്നത് മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമ്മാനമായി മുഖൈഖിസ് രാജാവ് നൽകിയ ആ ഭാര്യയിൽ നിന്നാണ്. മറ്റു ഭാര്യമാരിൽ നിന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്താന ലബ്ധി ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്തിന് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാകുന്നതിന് മുമ്പാണ് 7-ൽ 5 മക്കളും ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി തൻ്റെ 40-ാം വയസ്സിൽ നബിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ജനിച്ച രണ്ട് മക്കളാണ് ഇബ്രാഹിം, അതുപോലെ അബ്ദുള്ള എന്ന രണ്ട് മക്കൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ അവരുടെ ജന്മത്തിൻ്റെ ക്രമം വെച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ മോൻ ഖാസിം എന്നവരാണ്, ശേഷം സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ, അബ്ദുള്ള, ഇബ്രാഹിം. ഇങ്ങനെ 7 റളിയല്ലാഹു അൻഹും, ഇങ്ങനെ 7 മക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. അതിൽ ഓരോ സന്താനങ്ങളെക്കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ മോൻ ഖാസിം റളിയല്ലാഹു അൻഹുവാണ്. ഖാസിം റളിയല്ലാഹു അൻഹു മഹദി ബിവി ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കാണ് ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക നിയോഗത്തിൻ്റെ 12 വർഷം മുമ്പ് ഖാസിം റളിയല്ലാഹു അൻഹു ജനിച്ചു. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഖാസിം എന്നവർ മരണപ്പെടുകയുമുണ്ടായി. ആദ്യ കുഞ്ഞ് കിട്ടിയ സന്തോഷത്തിൽ വളരെ സന്തുഷ്ടയായി നിൽക്കുകയായിരുന്നു ഉമ്മയായ ബിവി ഖദീജ റളിയല്ലാഹു അൻഹ.
ആദ്യ മോനാണ്, അതും ആൺകുട്ടിയാണ്. അക്കാലത്ത് അറബികളൊക്കെ ആൺകുട്ടികൾക്കൊരു പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു. എന്നാൽ പെൺകുട്ടികൾ ഒരിക്കലും കുഴിച്ചു മൂടപ്പെടേണ്ടവരല്ല, അവരെ തഴയേണ്ടവളല്ല എന്ന് ഇസ്ലാമിൻ്റെ വരവോടുകൂടെയാണ് അറബ് ലോകത്തെ പഠിപ്പിച്ചത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യ മോൻ ഖാസിം ജനിച്ചപ്പോൾ വളരെ സന്തോഷം തൂകിക്കൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ ജീവിക്കുകയായിരുന്നു. അതിനെ താരാട്ടുപാടിയും താലോലിച്ചും അതോടൊപ്പം തന്നെ വലിയ തോതിൽ തൻ്റെ കുഞ്ഞുമായി സമയം പങ്കിട്ടുമൊക്കെ ഖദീജ റളിയല്ലാഹുനു കഴിഞ്ഞുകൂടി. മഹാനായ ഇമാം നബവി റളിയല്ലാഹുനു പറയുന്നുണ്ട്, 2 വയസ്സായപ്പോഴേക്കും ഖാസിം എന്നവർ അസുഖം വന്ന് മരണമടയുകയാണ് ചെയ്തത് എന്ന്. ഖാസിം എന്നവർ മരിച്ചപ്പോൾ ഖദീജ ബിവിക്ക് വല്ലാത്ത പ്രയാസമായി. ആദ്യ മോൻ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹു തിരിച്ചെടുത്തപ്പോൾ വലിയ പ്രയാസമാണ് ഖാസിം എന്നവരുടെ മരണ കാരണമായി ഉമ്മ ഖദീജ റളിയല്ലാഹുവിനേക്കും ഉപ്പയായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉണ്ടായത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഉണ്ടായ മോളാണ് സൈനബ് റളിയല്ലാഹുവിൻ. പ്രവാചക നിയോഗത്തിൻ്റെ 10 വർഷം മുമ്പാണ് സൈനബ് റളിയല്ലാഹുവിൻ ഉണ്ടാകുന്നത്. അഥവാ ഖാസിം റളിയല്ലാഹുവിനു ജനിച്ച് 2 വർഷം കഴിഞ്ഞിട്ടാണ് സൈനബ് റളിയല്ലാഹു അൻഹ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പ്രസവിക്കുന്നത്. സൈനബ് റളിയല്ലാഹു അൻഹ വളർന്ന് വലുതായപ്പോൾ തൻ്റെ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ പുത്രനായ അബുൽ ആസ് ഇബ്നു റബീഉ എന്നിവരാണ് സൈനബ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിക്കുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി പ്രഖ്യാപിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സിൽ നുബുവത്ത് ലഭിച്ചു. ആ സമയം മഹദി ഖദീജ റളിയല്ലാഹു അൻഹയും ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹയും മോള് സൈനബ് റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇസ്ലാം മതം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയും മോള് എന്ന രീതിയിൽ അവരും പുതിയ ദീനിൽ പ്രവേശിക്കുകയാണുണ്ടായത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായ അബുൽ ആസ് എന്നവർ ഇസ്ലാം സ്വീകരിച്ചാൽ തുടക്കത്തിൽ കൂട്ടാക്കിയില്ല എന്ന് നാം ചരിത്രത്തിൽ കാണുന്നു. അദ്ദേഹത്തിന് ഖുറൈശി കുഫാറുകളുമായി വാണിജ്യ ബന്ധമുണ്ട്, കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഞാൻ ഇനി കച്ചവടത്തിൽ ഏർപ്പെടുക എന്ന ആശങ്കയൊക്കെ തുടക്കത്തിൽ അബുൽ ആസ് എന്നവർ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അബുൽ ആസ് എന്നവരെ ഒഴിവാക്കാൻ, തലാഖ് ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ അബുൽ ആസ് സൈനബ് റളിയല്ലാഹു അൻഹയെ ഒഴിവാക്കി എന്ന് നാം ചരിത്രത്തിൽ കാണുന്നു. പക്ഷേ പിന്നീട് അബുൽ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുകയും പുതിയൊരു നിക്കാഹിലൂടെ സൈനബ് റളിയല്ലാഹു അൻഹയെ വീണ്ടും ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു എന്ന് നാം കാണുന്നു. ഇവിടെ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്കും അതുപോലെ അബുൽ ആസ് എന്നിവർക്കുമായി 2 മക്കളാണ് ഉണ്ടായത്. അലി ഇബ്നു അബിൽ ആസ് എന്നിവരും അതുപോലെ ഉമാമ ബിൻത് അബിൽ ആസ് എന്നിവരും. ഒരു മോനും ഒരു മോളുമാണ് സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായത്. ഒന്ന് അലി, മറ്റൊന്ന് മോളായിട്ട് ഉമാമ എന്നിവരും. സൈനബ് റളിയല്ലാഹു അൻഹ 30 വയസ്സോളം ജീവിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ സൈനബ റളിയല്ലാഹു അൻഹ വഫാത്തായി എന്ന് നമ്മൾ ചരിത്രത്തിൽ കാണുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ ജനിച്ചത് നാം പറഞ്ഞല്ലോ നുബുവത്തിൻ്റെ 10 വർഷം മുമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിൻ്റെ 10 വർഷം മുമ്പാണ് സൈനബ് റളിയല്ലാഹു അൻഹ ജനിച്ചത്. സൈനബ് റളിയല്ലാഹു അൻഹ ജനിച്ച് 3 വർഷം കഴിഞ്ഞപ്പോൾ, അഥവാ നുബുവത്തിൻ്റെ 7 വർഷം മുമ്പാണ്
റുഖയ്യ റളിയല്ലാഹു അൻഹ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടാകുന്നത്. റുഖയ്യ മനസ്സിലാക്കിയതുപോലെ തന്നെ വളരെ സന്തോഷത്തോടുകൂടെ റുഖയ്യ റളിയല്ലാഹു അൻഹയെ ഉമ്മ ഖദീജ ബീവി വളർത്തി വലുതാക്കി. അങ്ങനെ പ്രായമായപ്പോൾ തൻ്റെ അമ്മാവനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിട്ടുള്ള അബൂലഹബിൻ്റെ മകൻ ഉത്തുബ എന്നവർ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക നിയോഗത്തിന് ശേഷം തൻ്റെ പിതൃസഹോദരനായ അബൂലഹബും അബൂലഹബിൻ്റെ മക്കളുമൊന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. മാത്രമല്ല അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിട്ട് കൂടി നബിയെ വല്ലാതെ ദ്രോഹിക്കുകയും നബിയെ വല്ലാതെ ശല്യപ്പെടുത്തുകയും ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂലഹബ് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദ് ഇപ്പോൾ പുതിയ ഒരു മതവുമായി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളത് വിശ്വസിക്കരുത്. നിങ്ങൾ അവരുടെ മുഹമ്മദിൻ്റെ മക്കളെ തൊലാക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. ഉത്തുബയും അതുപോലെ ഉത്തൈബയും, അബൂലഹബിൻ്റെ മറ്റൊരു മോനാണ് ഉത്തൈബ, ആ ഉത്തൈബ വിവാഹം കഴിച്ചത് റുഖയ്യ ബീവിയുടെ സഹോദരിയായിട്ടുള്ള അനിയത്തിയായിട്ടുള്ള ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ എന്നിവരെയാണ്. അപ്പോൾ ഉത്തുബയും ഉത്തൈബയും രണ്ടുപേരും പ്രവാചക പുത്രിമാരെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. അബൂലഹബിൻ്റെ രണ്ടു മക്കളായ ഉത്തുബയും ഉത്തൈബയും പ്രവാചക പുത്രിമാരെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. ഉത്തുബ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയെയും ഉത്തൈബ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയുമാണ് വിവാഹം ചെയ്തത്. പക്ഷേ അബൂലഹബ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ മൊഴി ചൊല്ലണം, കാരണം മുഹമ്മദ് പുതിയൊരു മതവുമായി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല വിശുദ്ധമായ ഖുർആനിൽ അബൂലഹബിനെയും അതുപോലെ അബൂലഹബിൻ്റെ ഭാര്യയെയും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുമക്കളായ ഉത്തുബൻ്റെയും ഉത്തൈബയുടെയും മാതാപിതാക്കളെ വളരെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൽ ഒരു അധ്യായം പോലും ഇറങ്ങുകയുണ്ടായി. തബ്ബത് യദ അബീ ലഹബിൻ വതബ് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത്, അതിറങ്ങിയോടുകൂടെ ഇവർ വിവാഹമോചനത്തിൽ അത് കലാശിക്കുകയും ഒരിക്കലും ഇനി അവരെ ഭാര്യയായി സ്വീകരിക്കാൻ പറ്റില്ല എന്നൊരു നിലപാടിലേക്ക് അബൂലഹബ് വരികയും അങ്ങനെ ഉത്തുബയും ഉത്തൈബയും ജഗപുത്രിമാരായ തൻ്റെ ഭാര്യമാരെ വിവാഹമോചനം നടത്തിയെന്നാണ്. വിവാഹമോചനം നടത്തിയപ്പോൾ ഉത്തുബ റുഖയ്യ ബീവിയെ റളിയല്ലാഹു അൻഹ അവരെ വിവാഹമോചനം നടത്തിയപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹ ആണ് പിന്നീട് റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തിലെ ഖലീഫയാണല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ റുഖയ്യ ബീവിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കൊച്ചുമോൻ അബ്ദുള്ള എന്ന പേരിൽ ഒരു കൊച്ചുമോൻ ജനിക്കുകയും ചെയ്തു. പക്ഷേ ആ അബ്ദുള്ള എന്ന കൊച്ചുമോനും കൂടുതൽ കാലം ജീവിച്ചില്ല. കുട്ടിയാകുമ്പോൾ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് നാം വായിക്കുന്നു ചരിത്രത്തിൽ. റുഖയ്യ ബീവി തൻ്റെ ആദ്യ ഭാര്യയായ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ആദ്യ ഭാര്യയായ റുഖയ്യ ബീവി വഫാത്തായപ്പോൾ തൻ്റെ 21-ാമത്തെ വയസ്സിലാണ് റുഖയ്യ ബീവി റളിയല്ലാഹുവിന് വഫാത്താകുന്നത്. അപ്പോൾ അബൂലഹബിൻ്റെ ഉത്തൈബ എന്നൊരു മകൻ വിവാഹമോചനം നടത്തിയ ഉമ്മു കുൽസൂം എന്നൊരു പ്രവാചക പുത്രി അവിടെ ഉണ്ടായിരുന്നു, നാം മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ റുഖയ്യ ബീവിയുടെ മരണത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹുവിന് പ്രവാചക പുത്രിയായ റുഖയ്യ ബീവിയുടെ സഹോദരിയായ ഇളയ സഹോദരിയായിട്ടുള്ള ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. അതിൽ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയ്ക്ക് ഉസ്മാൻ റളിയല്ലാഹുവിൽ നിന്ന് മക്കളുണ്ടായില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ
ബദർ യുദ്ധം ബദറുൽ കുബറ നടക്കുമ്പോഴാണ് റുഖയ്യ ബിവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുക്കാൻ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം തൻ്റെ ഭാര്യയെ പരിചരിച്ച് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റുഖയ്യ ബി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. അതിനുശേഷം ഉമ്മു കുൽത്തൂം എന്നിവരെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. ഉമ്മു കുൽത്തൂം റളിയല്ലാഹുവിനേക്ക് 27 വയസ്സായിരുന്നു മരണപ്പെടുമ്പോൾ ഉണ്ടായിരുന്നത്. ഉമ്മു കുൽത്തൂം റളിയല്ലാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെടുകയുണ്ടായി. അഞ്ചാമതായി ഖദീജ ബിവി റളിയല്ലാഹുവിനേക്ക് ജനിച്ച കുട്ടിയാണ് ഫാത്തിമ റളിയല്ലാഹുവിന്. ഫാത്തിമത്തുൽ സഹറ, ഫാത്തിമത്തുൽ ബത്തൂൽ, ഇങ്ങനെ വിവിധങ്ങളായ പേരിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ അറിയപ്പെടുന്നുണ്ട്. എന്തു തന്നെയായാലും ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ പ്രാധാന്യം പ്രാമാണികമായി ഇസ്ലാമിക ലോകത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബദഅതു മിന്നി, എന്നിൽ നിന്നുള്ളൊരു കഷ്ണമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നൊക്കെ ഒരുപാട് ഹദീസുകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് കാണിച്ച സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖദീജ ഉമ്മയുടെ അഞ്ചാമത്തെ മോളാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചത് മഹാനായ നാലാമത്തെ ഖലീഫയായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. ഇവരിൽ അലി റളിയല്ലാഹു അൻഹും ഫാത്തിമയും തമ്മിലുള്ള ദാമ്പത്യ ബന്ധം, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതൊന്നും ഞാൻ ആ വിഷയത്തിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും തമ്മിലുള്ള വൈവാഹിക ജീവിതത്തിൽ 5 മക്കളാണ് അവർക്കുണ്ടായത്. ഒന്ന് ഹസൻ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് മുഹ്സിൻ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് റുഖയ്യ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് ഉമ്മു കുൽത്തൂം റളിയല്ലാഹു അൻഹ. ഈ 5 മക്കളാണ് ഫാത്തിമ അലി റളിയല്ലാഹു അൻഹ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായത്. പിന്നീട് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി പ്രവാചകരായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായ കുട്ടിയാണ്, ആറാമത്തെ കുട്ടിയാണ് അബ്ദുള്ള എന്ന മോൻ. അബ്ദുള്ള എന്ന മോന് അത്വയ്യബ്, അത്വാഹിർ, ത്വാഹിർ, ത്വയ്യബ് എന്നൊക്കെ അബ്ദുള്ള എന്ന മോന് പേരുണ്ടായിരുന്നു എന്ന് നാം ചരിത്രത്തിൽ വായിക്കുന്നു. അബ്ദുള്ള എന്ന മോന് ത്വാഹിർ, ത്വയ്യബ് എന്നൊക്കെ പേര് വരാൻ കാരണം തന്നെ നുബൂവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ കുട്ടിയാണ് എന്നതുകൊണ്ടാണ്. വിശുദ്ധനായ നല്ല മോൻ എന്നർത്ഥത്തിൽ. മാത്രമല്ല ഈ അത്വയ്യബ് ത്വാഹിർ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു രണ്ട് ആൺമക്കളുടെ പേരാണ് എന്നും ഒരു പ്രബലമല്ലാത്ത അഭിപ്രായമുണ്ട്. പക്ഷേ ഏറ്റവും പ്രബലമായ അഭിപ്രായം അബ്ദുള്ള എന്ന കുഞ്ഞുമോൻ്റെ പേര് തന്നെയാണ് ത്വാഹിർ, ത്വയ്യബ് എന്നാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം കിട്ടിയതിന് ശേഷം ഉണ്ടായ ആദ്യത്തെ മോനാണ് അബ്ദുള്ള എന്ന മോന്. പക്ഷേ അബ്ദുള്ള എന്ന മോനും അഥവാ ഖദീജ ബിയുടെ രണ്ടാമത്തെ ആൺകുട്ടിയാണ്. ആദ്യം ഖാസിം എന്നിവരാണ് ആദ്യത്തെ മക്കളിൽ എല്ലാവരും ഏറ്റവും മൂത്തത് ഖാസിം എന്നിവരായിരുന്നു. പക്ഷേ ഖാസിം റളിയല്ലാഹു അൻഹു 2 വയസ്സാകുമ്പോഴേക്ക് മരിച്ചു, ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അതുപോലെ തന്നെ അബ്ദുള്ള എന്നിവരും മുലകുടി പ്രായത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാണ്. ഖദീജ ബിവി റളിയല്ലാഹുവിനക്ക് താങ്ങാനാവുന്നതിലേറെ വലിയ പ്രയാസം ഉണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6 മക്കളിൽ 2 ആൺമക്കളും വളരെ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു. ഖദീജ ബിവി റളിയല്ലാഹുവിനക്ക് ജനിച്ച 2 ആൺമക്കളും ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു എന്ന് അനുഭവം ഉണ്ടായപ്പോൾ വല്ലാത്തൊരു പ്രയാസമാണ് ഖദീജ റളിയല്ലാഹുവിനക്ക് അനുഭവിക്കേണ്ടി വന്നത്. മാത്രമല്ല അബ്ദുള്ള എന്നിവരുടെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറേ കാലത്തേക്ക് പിന്നെ കുട്ടികൾ ഉണ്ടായില്ല. മറ്റു ഭാര്യമാരിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾ ഉണ്ടായില്ല. ഈ ഒരു സമയത്താണ് കുഫാറുകൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുന്ന അവിശ്വാസികൾ ഈ ഒരു വിഷയം വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിക്കാൻ തുടങ്ങി. ആസ് ഇബ്നു വായിൽ എന്ന കുഫാറുകളുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹുവൽ അബ്തർ, അദ്ദേഹം അബ്തറാണ് എന്ന് പറയുകയുണ്ടായി. കുട്ടികൾ ഉണ്ടാവാത്ത ആളാണ്, അല്ലെങ്കിൽ ഭാവി തുലഞ്ഞ ആളാണ് എന്നർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടി ഹുവൽ അബ്തർ എന്ന് പറയുകയുണ്ടായി, അദ്ദേഹം അബ്തറാണ് എന്ന്. ഈ ഒരു പരിഹാസം മാത്രമല്ല, കുഫാറുകൾ, ഖുറൈശികളൊക്കെ, അവിശ്വാസികളൊക്കെ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളില്ലാതാവുമ്പോൾ, ആൺകുട്ടികൾ രണ്ടുപേരും ഉള്ള ആൺകുട്ടി രണ്ട് മരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ കളിയാക്കുമായിരുന്നു. ഈ സമയത്താണ് വിശുദ്ധമായ ഖുർആനിലെ ഇന്ന അഅതൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന സൂറത്ത് ഇറങ്ങിയത്. നബിയെ, ഇന്ന ശാനിയക, തീർച്ചയായും അങ്ങയോട് ശത്രുത വെച്ച് പുലർത്തുന്നവരാണ് ഹുവൽ അബ്തർ, അവരാണ് ഭാവി തുലഞ്ഞ ആളുകൾ എന്ന് വിശുദ്ധമായ ഖുർആൻ നേരെ തിരിച്ചടിക്കുകയാണ് ചെയ്തത്. പക്ഷേ അബ്ദുള്ള എന്നവരും വളരെ ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി. പിന്നീട് കുറേ കാലത്തേക്ക് മക്കളില്ലാതെ ഒരവസ്ഥയുണ്ടായി. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മോനുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചിരുന്നൊരു സമയം, ആ സമയത്താണ് തൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാര്യയായ മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹുഅൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിക്കുന്നതും അതിലൂടെ ഇബ്രാഹിം എന്നൊരു കൊച്ചുമോൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിക്കുന്നതും. ഹിജ്റയുടെ 8-ാം വർഷമാണ് ഇബ്രാഹിം എന്നൊരു കൊച്ചുമോൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകുന്നത്. മാരിയത്തുൽ ഖിബ്തിയ മുഖൗക്കിസ് രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമായി ഹദിയ സമ്മാനമായി നൽകിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാരിയത്തുൽ ഖിബ്തിയ, അല്ലെങ്കിൽ മാരിയത്തുൽ മിസ്രിയ എന്നവരെ വിവാഹം കഴിക്കുമ്പോൾ വളരെ ചെറിയ പ്രായമായിരുന്നു മാരിയ റളിയല്ലാഹുവിനൊക്കെ. മുഖൗക്കിസ് രാജാവ് സമ്മാനമായി നൽകിയതാണ് മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹുവിനെ. വളരെ സുന്ദരിയായിരുന്നു, സുമുഖിയായിരുന്നു, വളരെ ചെറിയ പ്രായമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടൊത്ത് സമയം ചെലവഴിച്ചു. ആ ഇടക്കാണ് മാരിയ റളിയല്ലാഹുവിനൊക്കെ ഗർഭം ഉണ്ടാകുന്നത്. പക്ഷേ മാരിയ റളിയല്ലാഹുവിനൊക്കെ ഇതൊരു ഗർഭമാണ് എന്ന് തിരിച്ചറിയാൻ ആദ്യഘട്ടത്തിൽ മനസ്സിലായില്ല. എന്തോ അസുഖമാണ് എന്ന് മനസ്സിലാകുകയും തൻ്റെ കൂടെ മുഖൗക്കിസ് രാജാവ് അയച്ച സീരീൻ എന്ന തൻ്റെ സഹോദരിയെ വിളിച്ചു വരുത്തി പരിചരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ തൻ്റെ സഹോദരി സീരീൻ എന്ന സഹോദരി മാരിയ റളിയല്ലാഹുവിനെ ഒരസുഖമുണ്ടായി എന്നതിൻ്റെ പേരിൽ പരിചരിച്ചു വരികയായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഒരു അയൽവാസി സ്ത്രീ ഇവിടെ കടന്നു വരികയും മാരിയക്ക് യഥാർത്ഥത്തിൽ രോഗമല്ല, ഗർഭമുണ്ടായിട്ടുണ്ട്, അതിൻ്റെ പ്രയാസങ്ങളാണ് മാരി അനുഭവിക്കുന്നത് എന്ന് ആ സ്ത്രീ പറയുമ്പോഴാണ് മാരിയത്തുൽ ഖിബ്തിയ വളരെ സന്തോഷത്തോടുകൂടെ, അതോടൊപ്പം തന്നെ ഞെട്ടലോടുകൂടെ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. മറ്റു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ഭാര്യമാർക്കൊന്നും ഉണ്ടാവാതെ എനിക്ക് ഒരു കുട്ടി ഉണ്ടായല്ലോ എന്നതിലെ സന്തോഷവും ഒരു ചെറിയൊരു ആശങ്കയും ഒക്കെ മാരിയ റളിയല്ലാഹുവിനു മുഖത്ത് പ്രകടിപ്പിക്കുകയാണ്. മാരിയ റളിയല്ലാഹുഅൻഹ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ പ്രിയ പത്നി ഹാജറ ബിവി റളിയല്ലാഹുഅൻഹയിൽ ഉണ്ടായതുപോലെ, കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സമ്മാനമായി ലഭിച്ച സ്ത്രീയാണ് ഹാജറ. ഹാജറ ബീവിയും ഒരു മിസ്രിയ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാരിയ റളിയല്ലാഹുഅൻഹയിലും ഹാജറ ബീവിയിലും ഒരുപാട് സാമ്യതകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ തനിക്കുണ്ടായ ഈ കുഞ്ഞിനെ ആൺകുഞ്ഞാണ് എന്നറിഞ്ഞപ്പോൾ തങ്ങളുടെ ജദ്ദുൽ അംബിയ ആയിട്ടുള്ള പ്രവാചകന്മാരുടെ പിതാമഹനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് വിളിച്ചു എന്ന് നാം ചരിത്രത്തിൽ കാണുന്നു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ആൺകുട്ടിക്ക്, അവസാനത്തെ മക്കളിൽ അവസാനത്തെ മോന് ഇബ്രാഹിം എന്ന്
പേരിടുന്നത്. വളരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷമായി. കാരണം കാലങ്ങളായി അബ്ദുള്ള എന്നിവർ മരിച്ചു, കാലങ്ങളായി കുട്ടികൾ ഉണ്ടായിട്ടില്ല. ഉള്ള ആൺകുട്ടികൾ രണ്ടുപേരും മരിച്ചു പോയി ചെറുപ്പത്തിൽ തന്നെ. മൂന്നാമതൊരു ആൺകുട്ടിയെ തന്നല്ലോ എന്ന സന്തോഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇബ്രാഹിം എന്ന കുഞ്ഞുമോനെ ഇടയ്ക്ക് ചെന്ന് താലോലിക്കുകയും കയ്യിലെടുക്കുകയും മറ്റു ഭാര്യമാരുടെ അടുത്തേക്കൊക്കെ ഈ ഇബ്രാഹിം എന്ന കുഞ്ഞുമോനുമായി നബി സല്ലല്ലാഹു വളരെ സന്തോഷത്തോടുകൂടെ ഒരു ആൺകുഞ്ഞുണ്ടായ വളരെ ആഹ്ലാദത്തിലായിരുന്നു മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇബ്രാഹിം എന്ന കുഞ്ഞുമോനും ആ മുലകുടി പ്രായത്തിൽ തന്നെ ഒന്നര വയസ്സാകുമ്പോഴേക്കും ഇബ്രാഹിം എന്ന കുഞ്ഞുമോനും ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നതാണ് വളരെ ദുഃഖകരമായ സത്യം. ഇബ്രാഹിം എന്ന കുഞ്ഞുമോൻ വിട പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ കരഞ്ഞു, വല്ലാതെ ദുഃഖിച്ചു. വൈനാലന മഹസൂനൂൻ, ഞങ്ങൾ അങ്ങയുടെ മേൽ ദുഃഖിക്കുന്നു ഇബ്രാഹിം എന്ന കുഞ്ഞുമോനെ എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്, കരയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. സഹാബക്ക് ചോദിച്ചു, നബി അങ്ങെന്തിനാ കരയുന്നത്? അപ്പോൾ കരയുന്നത് അള്ളാഹു കൽബിൽ തന്ന, മനസ്സിൽ തന്ന റഹ്മത്തിൻ്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും മരിയയെ സന്തോഷിപ്പിക്കുകയും ഈ കുഞ്ഞുമോനെ മുലയൂട്ടാൻ ഇൻഷാല്ലാ സ്വർഗത്തിൽ ഒരു മുലയൂട്ടുന്ന സ്ത്രീ ഉണ്ടാകും എന്ന് മാരിയയോട് പറഞ്ഞ് മാരിയെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇബ്രാഹിം എന്ന കുഞ്ഞുമോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടുന്നു. ജന്നത്തുൽ ബഖയിൽ കൊണ്ട് മറമാടുമ്പോൾ ആ ദിവസം തന്നെ സൂര്യഗ്രഹണമുണ്ടായി എന്ന് നാം ചരിത്രത്തിൽ കാണുന്നു. ആളുകളൊക്കെ പറഞ്ഞു, ചില ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക പുത്രൻ മരിച്ച കാരണം കൊണ്ടാണ് സൂര്യം ഗ്രഹണം ബാധിച്ചത് എന്ന്. പക്ഷേ അതിനെ തടഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരാളുടെ മരണത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ഒരാളുടെ ജന്മം കാരണമായോ ഒരിക്കലും സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുകയില്ല. അത് തീർച്ചയായും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. എന്തു തന്നെയായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിൽ 3 ആൺമക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. 7 മക്കളിൽ 4 പെണ്ണും 3 ആണുമാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 ആൺമക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടമായി. മാത്രമല്ല 7 മക്കളിൽ 6 മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹിക്ക് നഷ്ടമായി എന്ന് നാം ചരിത്രത്തിൽ കാണുന്നു. എന്തുകൊണ്ടും മാതാപിതാക്കളുടെ കാര്യത്തിലാണെങ്കിലും മക്കളുടെ കാര്യത്തിലാണെങ്കിലൊക്കെ മരണം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന വളരെ ത്യാഗപൂർണമായ, വളരെ പ്രയാസകരമായൊരു ജീവിതമാണ് പുഞ്ഞാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ല് ബൈത്ത് എന്തുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹുനയുടെ മക്കളിലൂടെ ഉണ്ടാവാൻ കാരണം, അതിൻ്റെ തുടർച്ച സംഭവിക്കാൻ കാരണമെന്നാണ്. നാം പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2-3 മക്കളും, അഥവാ ഖാസിം എന്നവരും അബ്ദുള്ള എന്നവരും ഇബ്രാഹിം എന്നവരും, ഇവർ 3 പേരും വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അള്ളാഹുവിൻ്റെ കൃത്യമായൊരു തീരുമാനമായിരുന്നു അത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺമക്കളുണ്ടായി. അവർ മുതിർന്ന് വലുതാവുകയാണെങ്കിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അവരിൽ പ്രവാചകത്വം ആരോപിക്കാൻ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ ലക്ഷക്കണക്കിന്, 125,000 പരം വരുന്ന വിശാലമായ പ്രവാചക ശൃംഖലയെ അവസാനിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ അവസാനത്തെ കണ്ണിയായി അന്ത്യപ്രവാചകരായി നിയോഗിക്കപ്പെട്ട പ്രവാചകരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ മുറിച്ചിടാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺമക്കളുണ്ടായി എന്നറിയുമ്പോൾ, ആൺമക്കൾ മുതിർന്നു വന്നാൽ, അവർ വലുതായി വന്നാൽ അവരെ പിടിച്ച് പ്രവാചകനാക്കാൻ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്യുമെന്ന് അള്ളാഹുവിന് കൃത്യമായി ബോധ്യമുണ്ടായതിൻ്റെ പേരിലാണ് ആ ചെറിയ മക്കളെ ചെറുപ്രായത്തിൽ തന്നെ മരിപ്പിച്ചത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. നാം മനസ്സിലാക്കിയതുപോലെ പ്രവാചക ചരിത്രം നാം എടുത്ത് പരിശോധിക്കുമ്പോൾ പ്രവാചകന്മാരുടെ മക്കളാണ് പിൽക്കാലത്തൊക്കെ പ്രവാചകന്മാരായി വന്നിട്ടുള്ളത്. ഇബ്രാഹിം നബിയുടെ 2 മക്കൾ ഇസ്ഹാഖ് നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബിയുടെ മോൻ യാക്കൂബ് നബി, യാക്കൂബ് നബിയുടെ മോൻ യൂസുഫ് നബി, അതുപോലെ സക്കരിയ നബിയുടെ മോൻ യഹ്യ നബി, ദാവൂദ് നബിയുടെ മോൻ സുലൈമാൻ നബി, ഇങ്ങനെ മക്കളും പിതാക്കളും മക്കളുമൊക്കെ പ്രവാചകന്മാരായ ഒരു ചരിത്രം നാം വായിക്കുമ്പോൾ
ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഇനിയൊരു പ്രവാചകൻ ഉണ്ടാവില്ല, ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു പ്രവാചകനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണ്. ആ ഒരു ദുരന്തം ഇനിയൊരിക്കലും മുസ്ലിം ഉമ്മത്തിന് സംഭവിക്കാൻ പാടില്ല, ഒരു പ്രവാചകത്വം ആരോപിച്ചുകൊണ്ട് ചില ആളുകൾ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമായി കണ്ടുകൊണ്ടുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളിൽ മാത്രം ഈ പ്രവാചക പരമ്പരയുടെ തുടർച്ചയുണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 പെൺമക്കളിൽ 3 പേർക്ക് ആൺകുട്ടികളുണ്ടായിരുന്നു. ഉമ്മു കുൽഥൂം എന്നവർക്ക് കുട്ടികളുണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിൽ സൈനബ് എന്നവർക്കും റുഖയ്യ എന്നവർക്കും ഫാത്തിമ എന്നവർക്കും റളിയല്ലാഹു അൻഹും ഇവരും റളിയല്ലാഹു അൻഹും ഇവർ 3 പേർക്കും ആൺമക്കളുണ്ടായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് അലി എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, പക്ഷേ ഈ അലി എന്ന കുട്ടി ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി. അതോടൊപ്പം തന്നെ റുഖയ്യ ബി റളിയല്ലാഹുവിനക്കും അബ്ദുള്ള എന്ന കൊച്ചുമോനുണ്ടായിരുന്നു. ഈ അബ്ദുള്ള എന്നവരും കൂടുതൽ കാലം ജീവിച്ചില്ല, ചെറുപ്പത്തിൽ തന്നെ വഫാത്തായിട്ടുണ്ട്. പിന്നീട് ആൺകുട്ടികളുണ്ടായി. കുറേ കാലം ജീവിച്ചത് ഫാത്തിമ റളിയല്ലാഹുവിനുടേയും അലി റളിയല്ലാഹുവിനുടേയും മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇവരാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനക്ക് പുറമെ മുഹ്സിൻ എന്ന ഒരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നു, പക്ഷേ ആ കുട്ടിയും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. പക്ഷേ ഹസനും ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി ഇവർ 40-50 വർഷമൊക്കെ ജീവിച്ച മഹാന്മാരാണ്. അതുകൊണ്ടാണ് ഇവരിലൂടെയാണ് പിന്നീട് അഹ്ലു ബൈത്തിൻ്റെ തുടർച്ച സാധ്യമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹുവിനെയും ഫാത്തിമ റളിയല്ലാഹുവിനെയും ഹസൻ ഹുസൈൻ എന്നിവരെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇതാണ് എൻ്റെ അഹ്ലു ബൈത്ത്, ഇവരാണ് എൻ്റെ അഹ്ലു ബൈത്തിൻ്റെ പിൻഗാമികൾ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ 7 പേരായിരുന്നു എന്നും അവരിൽ 3 ആണും 4 പെണ്ണുമാണ് ഉണ്ടായിരുന്നതും എന്ന് നാം മനസ്സിലാക്കി. മഹാനായ ഇമാം നബവി റളിയല്ലാഹുവിനു തൻ്റെ തഹദീബുൽ അസ്മായി വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് പ്രകാരം ആദ്യത്തെ മോൻ ഖാസിം, അതിനുശേഷം സൈനബ്, അതിനുശേഷം റുഖയ്യ, അതിനുശേഷം ഉമ്മു കുൽഥൂം, അതിനുശേഷം ഫാത്തിമ, പിന്നീട് ഖദീജ ബി റളിയല്ലാഹുവിനെയിൽ അബ്ദുള്ള, ഏറ്റവും ഒടുവിൽ ഇബ്രാഹിം റളിയല്ലാഹു അൻഹും. ഇങ്ങനെയാണ് മഹാനായ ഇമാം നബി തഹദീബുൽ അസ്മായി വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ ജന്മത്തിൻ്റെ ഓർഡർ അനുസരിച്ച്, ക്രമം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്താനങ്ങൾ എണ്ണിയിട്ടുള്ളത്. ഈ വിഷയം നന്നായി മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനും നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ സമയപരിമിതി കാരണം വളരെ സംക്ഷിപ്തമായി അവതരിപ്പിച്ചു എന്ന് മാത്രം. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.